എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു വണ്ടി ട്രിപ്പ്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യ കേട്ടോ, അതുകൊണ്ട് സൗണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ക്ഷമിക്കണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ വണ്ടി ട്രിപ്പിന് പോകുമ്പോൾ സാധാരണ എന്തൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടുപോകാറുള്ളത്, അതായത് ഞങ്ങളുടെ ക്യാമറ ബാഗിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഞങ്ങൾ എന്തൊക്കെ ഫുഡാണ് കൊണ്ടുപോകാറുള്ളത്, ഞങ്ങളുടെ കാറിൽ എന്തൊക്കെയാണ് വെക്കാറുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടെ ടൈം വേസ്റ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം, വരും. ആദ്യം തന്നെ ഞങ്ങൾ എന്തൊക്കെ സ്നാക്സ് ആണ് എടുത്തിട്ട് പോകുന്നതെന്ന് കാണിക്കാം. ഇത് പപ്പായ ആണ്. അപ്പോൾ ഏത് ഫ്രൂട്ടാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഒരു ഫ്രൂട്ട് എടുത്തോളൂ. പപ്പായ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് വിശക്കില്ല, അതിന് പകരം ഓറഞ്ച് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വിശക്കും നിങ്ങൾക്ക്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും നന്നായിട്ട് വിശക്കണ കാരണം എന്തെങ്കിലും ഒരു നല്ല ഫ്രൂട്ട് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മളെ പൊരിയാണ്. പൊരി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എണ്ണയും മഞ്ഞപ്പൊടിയും മുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്തതാണ്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പിന്നെ നമ്മുടെ മക്കാനയാണ്. മക്കാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരേൻ്റെ വിത്താണിത്. ഇതും ഭയങ്കര ഹെൽത്തിയാണ് ബോഡിക്ക്. അപ്പോൾ സെയിം ഈ നമ്മൾ പൊരി ഉണ്ടാക്കിയിട്ടുള്ള സെയിം റെസിപ്പി വെച്ചിട്ട് തന്നെയാണ്, സെയിം പ്രൊസീജർ തന്നെയാണ് മക്കാനയ്ക്ക് ഉണ്ടായിരുന്നത്. കുറച്ച് മക്കാന ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്തിരി ഉള്ളൂ. പിന്നെ കോക്കനട്ട് വാട്ടർ, നമ്മളെ തേങ്ങ വെള്ളം, അതായത് കരിക്ക് വെള്ളം. പിന്നെ ഉള്ളത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കില്ല. പിന്നെ പ്രോട്ടീൻ ബാർ. പ്രോട്ടീൻ ബാർ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നടത്ത കടലമുട്ടായി പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് നട്ട്സ്, വേറെയും കുറേ നട്ട്സ് ഉണ്ട്, അതായത് ബാദാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രോട്ടീൻ ബാർ. പിന്നെ ഒരു ബ്രെഡ്. ഈ ബ്രെഡ് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചീസോ ജാമോ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് റാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇത്രയും സ്നാക്ക് ഐറ്റംസാണ് ഞങ്ങൾ സാധാരണ വണ്ടി ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും, എത്ര ഫുഡ് ഉണ്ടെങ്കിലും മതിയാവില്ല. അപ്പോൾ സ്നാക്ക് ഐറ്റംസ് എപ്പോഴും കൂടുതലുണ്ടാവും ഞങ്ങൾക്ക്. ഇനി എന്താണ് ലഞ്ചെന്ന് കാണിച്ചുതരാം. ലഞ്ചിന് ഞങ്ങൾ സാധാരണ എന്തെങ്കിലും ഒരു വെറൈറ്റി റൈസാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ടൊമാറ്റോ റൈസാണ്. ടൊമാറ്റോ റൈസും അതിൻ്റെ കൂടെ തൈരും ആണ് കൊണ്ടുപോകുന്നത്. എന്ന് പിന്നെ എപ്പോഴും സ്പൂണും ഫോർക്കും എടുക്കുക. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കൈ കൊണ്ട് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് കഴിക്കാൻ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടി ഫോർക്കും അതുപോലെ തന്നെയുള്ള സ്പൂൺസും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ വേണ്ടത് വെള്ളമാണ്. എപ്പോഴും കുറച്ച് വെള്ളം കൂടുതൽ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളവും ലഞ്ചും. ഇത്രയാണ് ഞങ്ങൾ സാധാരണ ഫുഡ് ഐറ്റംസ് വണ്ടി ട്രിപ്പിന് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. ഞങ്ങൾ വണ്ടി ട്രിപ്പിനും പോകുമ്പോൾ കൊണ്ടുവന്ന വേറൊരു സ്നാക്കാണ് അവൽ നനച്ചത്. ഇതിൽ അവലും ശർക്കരയും തേങ്ങയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പൊരി അല്ലെങ്കിൽ മക്കാന അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾ കൊണ്ടുപോകാറുള്ളത്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഞാൻ എപ്പോഴും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്നാക്കായിരുന്നു ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് അമ്മേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ബിഗ് ഷോപ്പറിലാണ് ഞങ്ങൾ സാധാരണ എല്ലാ ഐറ്റംസും എടുത്തിട്ട് പോകാറുള്ളത്. നിങ്ങൾ ഹൈക്കിങ്ങിനാണ് അല്ലെങ്കിൽ ട്രക്കിങ്ങിനാണ് പോകുന്നത് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ഇല്ലാത്ത ഒരു ബാക്ക് പാക്ക് എടുത്തോളൂ. ഇതൊക്കെ ആകുമ്പോൾ ഇത് ഹൈക്കിങ്ങിൻ്റെ ബാഗാണ്. അപ്പോൾ തീരെ വെയിറ്റ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ബാക്കിൽ തോളത്തിട്ടാലും വെയിറ്റ് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗ് എപ്പോഴും കരുതിക്കോളൂ. അപ്പോൾ ഈ ബാഗിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാണ് പ്രോട്ടീൻ ബാറും അതുപോലെ തന്നെ വെള്ളവും ഞാൻ വെക്കാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കുറേ ദൂരം ഹൈക്ക് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ വിശക്കും എന്തായാലും. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഞാൻ സാധാരണ ഈ ബാക്ക് പാക്കിലാണ് വെക്കാറുള്ളത്. ഒരു ബോട്ടിൽ വെള്ളവും ഒരു രണ്ട് കോക്കനട്ട് വാട്ടറും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡും എടുത്തിട്ട് ഈ ബാഗിൽ വെക്കും. അപ്പോൾ നമുക്ക് ഹൈക്ക് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും, വിശന്നാലും പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ഫുഡ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്തു. നെക്സ്റ്റ് ഈ ബാക്ക് പാക്കിൽ എന്താ വെക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് എപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോൾഡറിലാണ് ഉണ്ടാവുക. ഇതിലാണ് ഞങ്ങൾ ക്യാമറ, ആക്സസറീസ്, എല്ലാ സംഭവങ്ങളും വെക്കുന്നത്. അപ്പം ആദ്യം തന്നെ രണ്ട് പവർ ബാങ്ക് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. പിന്നെ ഞങ്ങളുടെ ഡ്രോൺ, DJI Mavic Air-ൻ്റെ, ഇത് ഡ്രോണിൻ്റെ റിമോട്ടാണ്. ഇത് ഡ്രോണാണ്, ഞങ്ങളുടെ കുട്ടി ഡ്രോണാണ്. ഇത് നമ്മൾ എപ്പോഴും ഇത് ഓട്ടുന്നുണ്ടെങ്കിൽ USA FAA-ൻ്റെ രജിസ്ട്രേഷൻ വേണം, എന്നാൽ മാത്രമേ ഓട്ടാൻ പാടുള്ളൂ. ഇത് ഡ്രോണിൻ്റെ എക്സ്ട്രാ ബാറ്ററിയാണ്. ഇതിനൊരു കാർ ചാർജറും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ ഈ ബാറ്ററി ചാർജ് ചെയ്യും, അങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യും. പിന്നെ ഇത് ഞങ്ങളുടെ GoPro ആണ്. GoPro Hero 7 ബ്ലാക്ക് ആണ്. ഇതിന് മുന്നേ ഞങ്ങളുടെ അടുത്ത് ഗ്രേ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഗ്രേ ഞങ്ങൾ കൊടുത്തിട്ടാണ് ബ്ലാക്ക് മേടിച്ചത്. പിന്നെ ഇത് GoPro ഹാൻഡിൽ. പിന്നെ ഞങ്ങളുടെ ട്രൈപോഡ് ഉണ്ട്.
സെൽഫി സ്റ്റിക്ക് വിത്ത് റിമോട്ട് കൺട്രോൾ, പിന്നെ ഇത് ഞങ്ങളുടെ ക്യാമറ വിത്ത് റോഡ് മൈക്ക്. ഇത്രയാണ് ഞങ്ങളുടെ അടുത്തുള്ള ക്യാമറ ആക്സസറീസ്. ഇതെല്ലാം ഞങ്ങൾ ഈ ബാഗിലാണ് വെക്കാറുള്ളത്. ഇപ്പോൾ ഫുഡും കഴിഞ്ഞ് ക്യാമറയും കഴിഞ്ഞ് ഇനി കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് ഞങ്ങളുടെ കാറിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക, ഞങ്ങൾ കാറിൽ നിന്ന് എടുക്കാറേ ഇല്ല. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇത് സൺഗ്ലാസ് ഞങ്ങളുടെ, പിന്നെ ഇത് ലിപ് ബാം, സൺസ്ക്രീൻ ലോഷൻ. സൺസ്ക്രീൻ ലോഷൻ ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യില്ല, ഭയങ്കര ചൂടാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ട് മൂവ്, പിന്നെ വിക്സ് ഉണ്ട്, പിന്നെ ഫീവറിൻ്റെ മെഡിസിൻ ആണ്, പിന്നെ കുറച്ച് ആൻറ്റാസിഡ് ഉണ്ട്, ഗ്യാസ് ട്രബിളിനുള്ള ഗ്യാസ് മുട്ടായി, പിന്നെ ആൻറ്റി ഡയറിയൽ ലൂസ് മോഷൻ്റെ ടാബ്ലറ്റ് ആണ്, പിന്നെ രണ്ട് ഇയർ പ്ലഗ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ബാൻഡേജ്സ് ആണ് വളരെ എമർജൻസി സിറ്റുവേഷൻസിൽ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മോഷൻ സിക്നസ്സിൻ്റെ മരുന്നാണ്. എനിക്ക് ഭയങ്കര മോഷൻ സിക്നസ് ആണ്. എവിടെ പോയാലും വളഞ്ഞ റോഡൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പം ഛർദ്ദിക്കും. അപ്പം അതിനുള്ള ഹോമിയോപ്പത്തിക് മെഡിസിൻ ആണ്, പിന്നെ കുറച്ചും കൂടെ ഫീവറിൻ്റെ മെഡിസിൻ. ഇത്രയേ ഉള്ളൂ, പിന്നെ മിൻറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ സാധാരണ കാറിൽ തന്നെ വെക്കാറ്. ഇത് കാറിൽ തന്നെയാണ് ഉണ്ടാവാറ്, ഞങ്ങളതൊന്നും എടുക്കാറില്ല. അപ്പം പുറത്തൊക്കെ ഞങ്ങൾ എപ്പോഴും വണ്ടി ട്രിപ്പ് പോകുമ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് മറക്കാത്ത, അത് വേറൊന്നുമല്ല ഞങ്ങളുടെ കുടയാണ്. വലിയൊരു കുടയാണ്, ഞങ്ങൾ രണ്ടുപേരെയും കൂടെ കൊള്ളാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു വലിയ കുടയാണ്. ഇത് ഞങ്ങൾ എപ്പോഴും കാറിൽ തന്നെയാണ് വെക്കാറുള്ളത്. ഇങ്ങനെയാണ് ഞങ്ങൾ കാറിൻ്റെ ബാക്കിൽ വെക്കുക. ബാക്ക് സീറ്റിലാണ് സാധാരണ എല്ലാ സാധനങ്ങളും വെക്കാറ്. കുറച്ച് വൃത്തികേടായിട്ടുണ്ടാവും. അത് ഞങ്ങളുടെ ഫുഡ് വെക്കുന്ന ബാഗാണ്. വെള്ളമുണ്ട്. ഇത് ഗോപ്രോൻ്റെ ആക്സസറീസ് ആണ്. എൻ്റെ ജാക്കറ്റ് ഉണ്ട്, പിന്നെ ക്യാമറ ലെൻസ്. ഇത് നമ്മുടെ ഹൈക്കിങ്ങിൻ്റെ ബാക്ക് പാക്ക്. അവിടെയുള്ളത് ക്യാമറേൻ്റെ ആക്സസറീസ്, ഡ്രോണ്, പിന്നെ ഇത് ആണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, പിന്നെ ഒരു എക്സ്ട്രാ ജാക്കറ്റ് ഉണ്ട് തണുപ്പ് കൂടുതലാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ കാറിൽ എന്തൊക്കെയാണ് വെക്കണേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഈ ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ പറയണം കേട്ടോ, ഞാൻ വേറൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുതന്നെ ഒരു ചെറിയ ബെൽ ബട്ടൺ ഉണ്ടാവും, അത് ഞെക്കണം. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇട്ട ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.